നിങ്ങൾ ഇഷ്ടപ്പെട്ട കുഞ്ഞിനെ ഞാൻ ഒരിക്കലും ആവശ്യപ്പെടില്ല. എങ്കിലും എനിക്ക് കാണണമെന്ന് തോന്നിയാ കാണാൻ കഴിയണേ കുഞ്ഞിനെ. ആദ്യമായിട്ട് കണ്ടത് മുതൽ എന്തോ എന്റെ നഷ്ടപ്പെട്ട മോളാണെന്ന് തോന്നിപ്പോയി. ഈ മോള് അതുകൊണ്ടാവണം മറ്റൊരു കുഞ്ഞും ചെലുത്താത്ത സ്വാധീനം ഈ മോൾ എന്നിൽ ചെലുത്തുകയും ചെയ്തു. ഞാൻ എന്ത് റിസ്ക് എടുത്തിട്ടായാലും കൊണ്ടുവരാം ചേച്ചി. ചേച്ചിക്ക് മോളെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ എന്നോട് മോളുടെ നാത്തൂനും അളിയനും പറഞ്ഞു, വേണമെങ്കിൽ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവയ്ക്കോളാം. എന്നിട്ട് അവരുടെ മക്കളിൽ ആരെങ്കിലും ഞങ്ങൾ ഏറ്റെടുക്കണമെന്ന ചിന്ത. അതേതായാലും വേണ്ട, എനിക്കെന്റെ മുത്തിനെ മതി. ഇനിയുള്ള കാലം കുട്ടികളില്ലാത്തതിന്റെ കുറവ് നികത്താൻ. ഗായത്രി! കുഞ്ഞിന്റെ അരികിലിരിക്കാതെ ഞാൻ അടുക്കളയിൽ തന്നെ നിൽക്കണം ഗണേശന്റെ അമ്മയ്ക്ക്. അതിന്റെ ഈ വിളി മോളെ വാങ്ങിച്ചോ, ഞാൻ പോയിട്ട് വരാം. കുഞ്ഞിനെ കാണാനല്ലേ പോയത്, പിന്നെ എന്തിനത്ര അത്ഭുതം? അത് നമ്മൾ എന്തൊരു മണ്ടത്തരാ കാട്ടിയത്. ഗായത്രി ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ സംശയിച്ചതാ അത് ഇടയ ഭവനത്തിലെ കുഞ്ഞായിരിക്കുമെന്ന്. ആ സംശയം നീങ്ങാനാ ഓടി നടന്നത്. എന്നാ അപ്പോഴൊന്നും ഫാദറിനോട് വിളിച്ച് തിരക്കിയില്ല കൊണ്ടുപോയത് ആരാണെന്ന്. അന്ന് അവിടെ പോയപ്പോഴും നമ്മൾ തിരക്കിയില്ല. അവരേറ്റെടുത്തിരിക്കുന്നത് ആ കുഞ്ഞിനെ അഭിയേട്ട, ഇടയ ഭവനത്തിലെ മുത്തിനെ തന്നെയാ. അപ്പോ നീ ചിന്തിച്ചത് ശരിയാണല്ലേ. ഞാൻ അതേപ്പറ്റി പറഞ്ഞപ്പോ അവളും അത്ഭുതപ്പെട്ടു പോയി. ഇനിയിപ്പോ തടസ്സമൊന്നുമില്ല, എനിക്ക് എപ്പോ വേണമെങ്കിലും മോളെ പോയി കാണാം. അതിനാ വെട്ടുപത്ത് സമ്മതിക്കൂ, ഗായത്രി മോളുടെ അമ്മയമ്മേ. അവർക്ക് ആ കുഞ്ഞു ചെന്നതില് വലിയ സന്തോഷമൊന്നുമില്ല. വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാനും അവരെന്നോട് പറഞ്ഞു. ഗായത്രി എനിക്ക് തന്നേനെ ഞാൻ ആഗ്രഹിച്ച കുഞ്ഞിനെ, പക്ഷേ അവൾ ഒരുപാട് അതിനെ ഇഷ്ടപ്പെട്ടു പോയി. അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയും കുറവാണല്ലോ. ആ നിരാശയിൽ മുങ്ങിത്താഴുന്നവർക്ക് കുഞ്ഞിന്റെ വരവ് ഒരാശ്വാസം തന്നെയാ. ഒപ്പം നമുക്കും ആശ്വസിക്കല്ല ബേട്ടാ, ഇഷ്ടപ്പെട്ട കുഞ്ഞ് അന്യന്റെ കയ്യിലല്ല എത്തിപ്പെട്ടിരിക്കുന്നത്. ഏത് നേരവും ഓടിപ്പോയി കാണാൻ കഴിയുന്ന സ്വന്തക്കാരുടെ കയ്യിൽ തന്നെയാ മോൾ എത്തിയിരിക്കുന്നത്. എന്നുവെച്ച് സാറിനെ കുട്ടി അങ്ങോട്ടൊന്നും പോകരുതേ, ആ കൊച്ചിനവിടെ ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അവരാഗ്രഹിച്ച് കൂട്ടിക്കൊണ്ടുവന്ന മോൾക്ക് പിന്നാലെ നമ്മൾ ഒരുപാട് ചുറ്റി തിരിയുന്നത് ശരിയല്ല ബാല. അതെ അതെ, ഗണേശൻ അത്രയ്ക്ക് നല്ലവനായതുകൊണ്ടാ ഗായത്രിയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചത്. അവൾക്ക് ആ വീട്ടിൽ തുടരാൻ ആ കുഞ്ഞൊരു നിമിത്തമാവും, അവരുടെ ജീവിതത്തിന് ഇനിയൊരർത്ഥം ഉണ്ടാവും. പക്ഷേ ദത്തെടുത്ത കുഞ്ഞിനെ മറ്റൊരു കണ്ണോടെ ഗണേശന്റെ അമ്മയും സഹോദരിയും ഒക്കെ നോക്കൂ. ആരെയും സ്വാധീനിക്കാൻ കഴിയുന്നവരാ കുഞ്ഞുങ്ങള്, അവര് സാവകാശം എല്ലാവരുടെ ഉള്ളിൽ ഇടം നേടും. അങ്ങനെ നേടട്ടെ, അതിലൂടെ അവരുടെ ദാമ്പത്യം കോട്ടം തട്ടാതെ മുന്നോട്ട് പോട്ടെ. കുഞ്ഞിനു വേണ്ടി വാങ്ങിയതൊന്നും വെറുതെ ആയില്ല, എല്ലാ നിരാശയും മാറുകയും ചെയ്തു. അപൂർവമായേ ഇപ്പൊ ഇങ്ങനെ അവളുടെ സന്തോഷം കാണാൻ പറ്റൂ. എല്ലാം നന്നായി തന്നെ മുന്നോട്ട് പോട്ടെ. അനീത്തിക്കും ചേച്ചിക്കും ആ മോള്
ജീവിക്കാനുള്ള ശക്തി നൽകട്ടെ. എങ്ങമോളും സുകേഷുമോനും പറയുന്നത് തന്നെ കനകേച്ചി ശരി, അത് തന്നെയാ വേണ്ടതും. അവർക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാ. മരുമോള് പ്രസവിക്കുന്നില്ലെങ്കിൽ അതിലൊന്നിനെ വേണ്ട ഇവര് ദത്തെടുക്കാൻ? സ്വത്തല്ല അന്യന്റെ ചോരയ്ക്ക് പോകുന്നത് എന്തിനാ? ഗണേഷ് അവളുടെ വാക്കും കേട്ട് ഓടി പുറപ്പെട്ടപ്പോ ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല സത്യശീല. എന്നാ ആ നേരത്തെ ഗംഗയെ വിളിച്ച് വിവരം പറയാനും പറ്റിയില്ല. ഇനിയും സമയം വൈകിട്ടൊന്നുമില്ല ചേച്ചി, ദത്തെടുത്ത കുഞ്ഞിനെ കളയണം ചേച്ചി. പറഞ്ഞപ്പോ എളുപ്പം അങ്ങ് തീർന്നു. ഇനി ആ കുഞ്ഞിനെ കളയാനൊന്നും പറ്റില്ല. എല്ലാ നിയമങ്ങളും വിശദമായി പഠിച്ചതിന് ശേഷം അതൊക്കെ പാലിക്കണമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ ഏറ്റെടുത്തത്. അങ്ങനെയെങ്കിൽ അവള് ഗായത്രി കുഞ്ഞിനായിട്ട് പോട്ടെ. ഗണേഷ് മോൻ എന്തിനാ ഭാര ഏറ്റെടുക്കണത്? കുഞ്ഞിനെന്തെങ്കിലും ചെലവിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാലോ. എത്രയൊക്കെ ആയാലും സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ പോലെ ആകുമോ ആ കുഞ്ഞ്? അത് തന്നെയാ സുകേഷിനും ഗംഗയും ചോദിക്കുന്നത്. ആ അവരായതുകൊണ്ട് കയറി വന്ന സന്തതിയെ ഉപദ്രവിച്ചില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ സഹിക്കോ? ഗായത്രി മിടുക്കിയ, അവക്കറിയാം ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ട് അവള് ഒരു മുഴം മുമ്പേ എറിഞ്ഞു. ഗണേഷ് മോൻ സ്വന്തം അനന്തരവളുമാരെ കൊണ്ടുവരുന്നതിന് മുമ്പ് മറ്റൊന്നിനെ വീട്ടിനകത്ത് കയറ്റി. അവിടെയും കുടിലത. കുടുംബത്തിലുള്ളതിനോട് അവഗണന. അത് നമ്മൾ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല ചേച്ചി. ഗായത്രി ഇറക്കി വിട്ടാ കൂടെ ഗണേഷിനും അങ്ങ് പോയാലോ? അങ്ങനെ പോവാതിരിക്കാനുള്ള ചെപ്പടി വിദ്യയൊക്കെ ചേച്ചിക്കറിയില്ലേ? ഒന്നും സംഭവിക്കില്ല ചേച്ചി, സ്റ്റേണായിട്ട് അങ്ങോട്ട് നിന്നാ മതി. അല്ലേ, കണക്കറ്റ സമ്പത്ത്! അത് വല്ലവന്റെയും കുഞ്ഞ് അനുഭവിക്കാൻ പോകുന്നു. വെച്ച് പൊറുപ്പിക്കരുത് ചേച്ചി, അവളുടെ അഹങ്കാരം അണക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്, അവൾ അമ്മയാവാത്തത് അവളുടെ കുഴപ്പം കൊണ്ട് തന്നെയെന്ന്. ചികിത്സിച്ച ഡോക്ടറിന്റെയും കൈ അവൾ കൂട്ടിക്കെട്ടിക്കാണും. ഒന്നും മെനക്കെട്ട ചേച്ചിക്ക് അതിനുള്ള ഉത്തരം കിട്ടും. നമ്മൾ മണ്ടന്മാരാവരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ളമ്മേ കൊള്ളേ. ഒരു ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നെങ്കിൽ ചേച്ചി അവിടെ വന്നേണ്. അങ്ങനെയുള്ള ഒത്തുകൂടൽ ഒരു രസോ. ചേച്ചി ഇഷ്ടപ്പെടുന്ന ഈ മോള് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഒന്ന് ചോദിക്കൂ ഗണേശേട്ടാ അമ്മയോട്, ഇവളെയും കൊണ്ട് അവിടേക്ക് പോവാൻ ഒന്ന് സമ്മതിപ്പിക്കൂ. അമ്മയുടെ സമ്മതം വാങ്ങിയിട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. എന്നാലും ചോദിക്കാം, എന്നിട്ട് പറയുന്നത് വയറ് നിറച്ചും കേക്കാം. ഒന്നാമത് മോളും മരുമോനും വന്ന് വിഷം കുത്തി വെച്ചതുകൊണ്ട് അതിന്റെ തിളപ്പിൽ നിൽക്കുക അമ്മ. ഗണേശന്റെ കുഴപ്പം കൊണ്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തേന്ന് അമ്മയെ ധരിപ്പിച്ചു. അപ്പോഴെങ്കിലും കരുതി കുഞ്ഞുമായി വരുമ്പോ അമ്മ ആ കുഞ്ഞിനോട് സ്നേഹം കാട്ടുന്നു. എന്നാ അവിടെ നിരാശ തന്നെ. അളിയനും പെങ്ങളും ഇവിടെ നിൽക്കുന്നത് അപകടമാണ് ഗണേശേട്ടാ. സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുമ്പോ നമ്മുടെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. കുഞ്ഞിനോട് അങ്ങനെ ക്രൂരത കാണിച്ച പെങ്ങളും അളിയനും പരിഗണനയൊന്നും ഞാൻ കാണിക്കില്ല. നീയും അത് അംഗീകരിച്ച് കൊടുക്കരുത്, ശക്തമായി പ്രതികരിക്കണം. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല ഗണേശേട്ടാ. ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ ഇവിടുന്ന് പോയാ എന്നെ മോളെയും കാണാൻ അമ്മയുടെ വിലക്കിനെ മറികടന്ന്
ഗണേശേട്ടൻ വരുമോ? വരാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എവിടെയായിരുന്നാലും ഞാൻ അവിടെ എത്തും. ആ, ഞാനൊന്ന് കുളിച്ചിട്ട് നിന്റെ ആവശ്യം പറയാം. അനുകൂല മറുപടി കിട്ടില്ല എന്ന പ്രതീക്ഷയിൽ ഇരുന്നാ മതി. എവിടെയോ കിടന്നൊരു കുഞ്ഞിനെ അവനും അവളും കൊഞ്ചിക്കുന്നത് കാണുമ്പോ വിറയൽ കേറുന്നു എനിക്ക്. ഞാൻ എത്രയോ തവണ പറഞ്ഞതാമേ ചെറുതിനെ ഇവിടെ കൊണ്ട് നിർത്താന്ന്. മോൾക്കാണെങ്കിൽ മുത്തശ്ശി മാമനൊന്ന് പറഞ്ഞ ജീവന്. അതിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമ്മളാരും കരുതിയില്ലല്ലോ മോളെ. ആ എത്തി. വല്ലവന്റെയും കുഞ്ഞിനെ കൊഞ്ചിച്ച് കൊതി തീർന്നോടാ. അർഹതയില്ലാത്തവരെ പുണരുന്ന സ്വഭാവമാണ് ഇപ്പൊ അളിയന്. അവളും കുഞ്ഞും ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും പ്രശ്നമാ. എന്നാ ഒരു ദിവസമെങ്കിലും അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. ഇത് നിന്റെ അഭിപ്രായമാണോ അതോ അവള് പറഞ്ഞു വിട്ടതാണോ നിന്നോട് ഇങ്ങനെ പറയാൻ? പറഞ്ഞു വിട്ടതാവും. അല്ലാതെ അളിയന് സ്വന്തമായിട്ട് അഭിപ്രായമില്ലല്ലോ. അവൻ പറഞ്ഞു കാണും ആ ഐ പി എസ്സുകാരൻ അവളെ കാണണോന്ന്. പിന്നെ അവൾക്കും ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ലല്ലോ. ഇനിയെങ്കിലും അമ്മ ഇതൊന്ന് നിർത്തുവോ? അവൾ അമ്മയാകാത്തതിന്റെ കാരണം ഞാനാണെന്ന് അറിഞ്ഞപ്പോ അവൾക്ക് ശരിയായ തീരുമാനം എടുക്കായിരുന്നു. അവളെ അടുക്കളക്കാരിയായി കാണുന്ന വീട്ടിൽ നിന്നും പോകാമായിരുന്നു. എന്നാ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് അതിന് പരിഹാരം കാണാനാ അവൾ ശ്രമിച്ചത്. പിന്നെ ഇത്രയും സൗകര്യമുള്ള വീട്ടിൽ നിന്ന് അവള് പോവോ? അവളുടെ വീട്ടിലെന്താ സൗകര്യക്കുറവ്? എടാ എടാ എടാ, സ്വഭാവദോഷമുള്ള പെണ്ണാ, നിന്നെ അങ്ങനെ ഒന്ന് ഇട്ടിട്ട് പോവില്ല. അതറിയാം അവൾക്കും അവളുടെ വീട്ടുകാർക്കും. അതുകൊണ്ടാ അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് തർക്കിക്കാൻ വയ്യ. ഞാൻ അവളെയും കൂട്ടി അവളുടെ വീട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ. ഇനി അവള് തിരിച്ചു വരില്ലെങ്കിൽ പൊക്കോ, അല്ലെങ്കിൽ വേണ്ട. ഇത് കുറച്ച് കൂടി പോന്നമ്മേ. കുറയ്ക്കാൻ പറ്റില്ലടാ. തന്നിഷ്ടത്തിന് നടക്കുന്ന അവളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. അവള് കുഞ്ഞുമായിട്ട് പോകുന്നെങ്കിൽ പോട്ടമ്മായി. ഇവൾ അവിടെ എത്തിയാൽ ഡി സി പി അഭിറാം മാത്രമല്ല സബ് കളക്ടർ ബാലചന്ദ്രികയും വരും. അവർക്ക് കുഞ്ഞിനോട് അമിതമായ താല്പര്യം ഉണ്ടല്ലോ. കൊണ്ടുപോന്നേ കൊണ്ടുപോട്ടമ്മായി. അനിയത്തി ചേച്ചിക്ക് കുഞ്ഞിനെ കൈമാറിയാൽ പിന്നെ നമ്മുടെ കാര്യം തൽക്കാലം സ്മൂത്തായിട്ട് പോകുമല്ലോ. സ്വന്തം കൊച്ചുമോളെ തന്നെ അമ്മായിക്കില്ല ആളിക്കാലോ. അതുകൊണ്ട് അമ്മ പോയി പറയാം അവളോട്. എവിടേക്കെന്ന് വെച്ചാ പൊക്കോളെ. അത് നേരാ. വീടിന് ഐശ്വര്യക്കേടായ ഇതുങ്ങളൊക്കെ വീട് വിട്ടു നിൽക്കണം. ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയതേ നിന്റെ ഭാഗ്യവാ ഗംഗേ. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ നമ്മളെ ചവിട്ടി പുറത്താക്കിയേനെ. അത് ശരിയാ. അമ്മയിൽ നിന്നും അങ്ങനൊരു മറുപടിയെ പ്രതീക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് നിരാശയൊന്നും വേണ്ട. നീ ദത്തെടുത്തോണ്ട് വന്ന കുഞ്ഞിനെ അധികം നേരെ എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോകുന്നെങ്കി പൊക്കോ. ഇനി ഞാനായിട്ട് അത് തടഞ്ഞു എന്ന് വേണ്ട. എടീ, പോയിട്ട് കുഞ്ഞുമായിട്ട് തിരിച്ചു വരാൻ തോന്നിയില്ലെങ്കിലേ അവിടെ തന്നെ അങ്ങ് നിന്നോ, അത്രയും സന്തോഷം. തിരിച്ചു വരാൻ തന്നെ പോകുന്നേ, അല്ലാതെ അവിടെ അങ്ങ് സ്ഥിരതാമസമാക്കാനല്ല. പോയിട്ട് തിരികെ വരുമ്പോ നിനക്കൊപ്പം ഇവള് മാത്രമായ അത്രയും നന്ന്. എടാ, ആ കുഞ്ഞിനെ സ്വന്തമാക്കണമെന്ന് ഇവളുടെ ചേച്ചിക്കും വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ സ്വന്തമാക്കുന്നെങ്കിൽ ആക്കിക്കോട്ടടാ. എനിക്ക് കൊച്ചുമക്കള് വേറെ ഉള്ളപ്പോ കണ്ടവന്റെ കുഞ്ഞിനെ താലോലിക്കാനൊന്നും
എനിക്ക് തീരെ താല്പര്യമില്ല. ഇനി മോളെ ഞങ്ങൾ കളയില്ല, അങ്ങനെ അമ്മ കരുതണ്ട. ആ ദൈവം മുകളിലുണ്ടല്ലോ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെടുന്നല്ലേ, ആ പറഞ്ഞതിന്റെ അർത്ഥം? അമ്മ അങ്ങനെ പലതും പറയും, ഇനി നീ അതി കയറി പിടിക്കാൻ നോക്കണ്ട. നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യം നടന്നു, നിന്റെ വീട്ടിലേക്ക് പോകാൻ അനുമതി തന്നു. ബാലേശ്വരോട് വിളിച്ച് വിവരം പറയണം, എന്നിട്ട് കുഞ്ഞിനൊപ്പം ചേച്ചിക്കും മനിയത്തിക്കും ഒരു ദിവസം ചെലവഴിക്കാം. പിന്നൊരു കാര്യം, എല്ലാത്തിനും ഒടുവിൽ ചേച്ചി ആവശ്യപ്പെട്ട ചേച്ചിയോടുള്ള സിമ്പതി നിമിത്തം കുഞ്ഞിനെ അവർക്ക് കൊടുത്തേക്കരുത്. അങ്ങനെ കൊടുക്കണമെന്ന് തോന്നിയാ ഈ മുഖം ഒന്ന് ഓർത്തേക്കണം. ആഗ്രഹിച്ച് നേടിയ കുഞ്ഞിനെ അങ്ങനെ ആരെങ്കിലും വിട്ടുകൊടുക്കൂ ഗണേശേട്ടാ. ചേച്ചിയോട് എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും വിട്ടുകൊടുക്കോ ഞാൻ ആ മുത്തിനെ? അങ്ങനെ ചോദിക്കില്ല ചേച്ചി, ആ ഉറപ്പെനിക്കുണ്ട്. എല്ലാവരുടെയും സ്നേഹാനുഭവിച്ച് മോള് വളരട്ടെ, അനാഥയായിരുന്നു. എന്നാ ജനിച്ചപ്പോ മുതൽ മോളുടെ ചുറ്റിനും ഇഷ്ടം പോലെ ആൾക്കാരാ മോള് സ്നേഹിക്കാൻ. അതുകൊണ്ട് തന്നെ അവിടം ഫാദർ പറയുന്ന മോള് ദൈവത്തിന്റെ കുട്ടിയാണെന്ന്. എന്താടാ മുത്ത്? ഗായത്രി വിളിച്ചിരുന്നു, അവള് കുഞ്ഞിനെയും കൂട്ടി എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. ഒരിക്കലും അങ്ങനൊന്നും ഉണ്ടാവുമെന്ന് കരുതിയതല്ല. ഗണേശന്റെ അമ്മയ്ക്ക് എന്ത് തോന്നിയുണ്ടോ അവരെ വിടാൻ? ആ കുഞ്ഞിനെ ദത്തെടുത്തത് അവർക്ക് ഇഷ്ടമായില്ലെന്നല്ല നീ പറഞ്ഞത്? ഗണേശനാണ് കുഴപ്പമെന്നുള്ള ധാരണയില് അവരൊന്ന് അടങ്ങിയിരിക്കുക. ഒരു കുഞ്ഞ് ജനിക്കാത്തത് ഗായത്രിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് അറിഞ്ഞാൽ അവിടെ തീരും ആ ബന്ധം. പിന്നെ ആര് പറഞ്ഞാലും ഗണേശന് ഗായത്രിയെ ഒഴിവാക്കേണ്ടി വരും. ഗണേശൻ പറഞ്ഞൊരു കള്ളത്തിന്റെ പുറത്ത് മുന്നോട്ട് പോകുന്ന ജീവിതമാ അവരുടേത്. തൽക്കാലം അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം ഗണേശന്റെ അമ്മ സത്യം തിരിച്ചറിഞ്ഞാ എന്ത് സംഭവിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ആ കുഞ്ഞിനെ കൊണ്ട് അവൾ പടിയിറങ്ങിപ്പോവാൻ ആ സ്ത്രീ പറയും. എങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി ആ മുത്തിനെ പൊന്നുപോലെ നോക്കും. എനിക്കിപ്പോ ഒരാഗ്രഹം ഉണ്ട് അഭിയേട്ട, പ്രാർത്ഥനയുണ്ട്. എത്രയും പെട്ടെന്ന് ഗായത്രി ഒരു അമ്മയാവണേന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ദത്തെടുത്ത കുഞ്ഞിനെ നമുക്ക് തരാൻ അവർ തയ്യാറാവും. അതിലും നല്ലതല്ലേ മോളെ നീ അമ്മയാകുന്നത്? അതിനെപ്പറ്റി നീ ഒന്നും പറയുന്നില്ല, അതിനുവേണ്ടി ഒരു ഡോക്ടറെ കാണാൻ പോലും നീ തയ്യാറാവുന്നില്ല. സാവകാശം ഞാൻ വരാം അഭിയേട്ട, ഈ മരവിപ്പൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പോ ഗായത്രി കുഞ്ഞിനെയും കൊണ്ട് അവിടെ എത്തിക്കാണും, വാ പോവാം. അല്ല ബാല, ഞാൻ അവിടേക്കൊന്നും പ്രശ്നമാവോ? ഏ ഗണേശനും ഉണ്ടല്ലോ, എന്നെ വിട്ടിട്ട് അഭിയേട്ടൻ ഇങ്ങ് പോരാം, വാ. എന്തുപറ്റി ഇങ്ങനെ അടുത്തടുത്ത് വരാൻ പറ്റാറില്ലായിരുന്നല്ലോ.
എന്താന്നറിയില്ല. അമ്മ പച്ചക്കൊടി കാട്ടി. ഞാൻ ബാലിച്ചോട്ട് വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. ജോലി തിരക്ക് ഒഴിവാക്കിയിട്ട് ചേച്ചി ഇപ്പൊ ഓടി വരും. എന്തായാലും ഇതൊരു അത്ഭുതമായി പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. അല്ലെങ്കിൽ രണ്ടാൾ ഒരേ കുഞ്ഞിനെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുവോ? ചേച്ചി ഇത് പറഞ്ഞപ്പോ ഞാൻ ആകെ സർപ്രൈസ്ഡ് ആയി. കാണാതായ കുഞ്ഞു മുത്താണെന്നാണ് ബാലിച്ചിയുടെ വിശ്വാസം. ആ കുഞ്ഞു ജീവിച്ചിരുന്നെങ്കിൽ ഇതേ പ്രായം തന്നെ കാണുമായിരുന്നല്ലോ. ഒരു ദിവസം കൂടെ വൈകിയിരുന്നെങ്കിൽ മോള് ബാലമോൾക്ക് സ്വന്തമായേനെ. ചേച്ചിയുടെ സ്നേഹം കാണുമ്പോ സങ്കടമുണ്ട്. എന്നാൽ അതിനേക്കാൾ സങ്കടം ഇപ്പൊ മോളെ വിട്ടുകൊടുക്കാൻ. അത്രയ്ക്ക് ഞാൻ മോളെ ഇഷ്ടപ്പെട്ടു പോയി. കഷ്ടം. ജീവിതം കൈവിട്ടു പോയിന്ന് തോന്നിയെടുത്തുനിന്ന് അത് തിരിച്ചു പിടിക്കാനുള്ള അവസരമാ ഈ കുഞ്ഞിന്റെ വരവ്. ഗായത്രി മോൾക്കും ബാലമോൾക്കും. അതെ, അങ്ങനെ തന്നെയാ ഞാനും കരുതുന്നത്. ഇതിനി സംഭവിക്കില്ല. പക്ഷേ കഥ തലകീഴായി മറിയുന്നു, കടുവയെ കിടുവ പിടിക്കുന്നു. കുറെ നാളായിട്ട് ഞാൻ സഹിക്കുന്നു. എന്നോട് കാണിക്കുന്നത് എന്റെ മുത്തിനോടും ആവർത്തിച്ചാലുണ്ടല്ലോ. എന്റെ കൈ നിങ്ങളുടെ ചെകിടത്ത് വീണിരിക്കും. അത് 100 തരം